എൻ്റെ മേപ്പാടി എന്ന ഈ കോൺസെപ്റ്റ് ഏറ്റെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനാവും. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത്. നമുക്കരികിൽ ഒരുപാട് അറിവുള്ള ആളുകളുണ്ട്. നമ്മളുടെ കാര്യങ്ങളെല്ലാം ചിന്തിച്ച് അതിനെ വകതിരിവോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ആളുകളുണ്ട്. ഈ വീഡിയോ ഇന്ന് നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യുന്നത് MSA ഗ്രൂപ്പാണ്. മേപ്പാടിയുടെ തുടക്കത്തിൽ തന്നെ മേപ്പാടിയുടെ ഒരു ഭാഗമായി കൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോകുന്ന ഒരു സ്ഥാപനമാണ് MSA എന്ന് പറയുന്നത്. സ്പെഷ്യൽ താങ്ക്സ് ടു ഗ്രൂപ്പ് MSA. എന്റെ മേപ്പാടി എന്ന ഈ എപ്പിസോഡിൽ നമ്മളോട് സംവദിക്കാൻ വന്നിട്ടുള്ളത് നമ്മുടെ KG സുനിലാണ്. മേപ്പാടിയുടെ മാറ്റത്തെ വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന KG സുനിലാണ്. സുനിയേട്ടൻ എന്താണ് നമ്മളോട് സംസാരിക്കാനുള്ളത് എന്നും നോക്കാം. എൻ്റെ പേര് KG സുനിൽ. ഞാൻ ഒരു വ്യാപാരിയാണ്, ഒരു കർഷകനാണ്, ഒരു ക്ഷീരകർഷകനാണ്, ഒരു സാമൂഹ്യ പ്രവർത്തകനുമാണ്. പിന്നെ വ്യാപാരിയായിട്ട് ഞാൻ 1992 മുതൽ തന്നെ ഞാൻ മേപ്പാടി ടൗണിലെ ഒരു വ്യാപാരിയാണ്. വ്യാപാരി സംഘടനയിൽ മേപ്പാടി ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചതാണ്. ഇപ്പോൾ കൃഷി മേഖലയിലും ഞാൻ കൂടുതൽ ഊന്നൽ നൽകിയിരിക്കുകയാണ്. വ്യാപാരവും കൃഷിയും ഇതെല്ലാം കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് നമുക്ക് കൊണ്ടുപോകേണ്ട ഒരു ഇതും കൂടി ഉണ്ട്, ഉത്തരവാദിത്വം കൂടി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കൃഷിയിലും കുറേയേറെ മേഖലകളുണ്ട്, പാവങ്ങളാണ് കൃഷിക്കാരൊക്കെ. ആ കൃഷിക്കാരെ നമുക്ക് സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരേണ്ടതുണ്ട്. ഒരു കർഷകരെന്ന് പറയുമ്പോൾ നമുക്കറിയാം നാടിൻ്റെ നട്ടെല്ലാണ് എന്നൊക്കെ നമ്മൾ പ്രസംഗത്തിലൊക്കെ പറയാറുണ്ടെങ്കിലും ഈ കർഷകർക്ക് കുറേയേറെ പ്രശ്നങ്ങളുണ്ട്. ഈ കൃഷിയും പിന്നെ വ്യാപാരവും എല്ലാം കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ പിന്നെ ടൂറിസം മേഖലയിലേക്ക് ഒരുപാട് സംഭാവനകൾ നമുക്ക് കൊടുക്കാൻ കഴിയും. ടൂറിസ രംഗത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്താ വെച്ചാൽ പിന്നെ നമുക്കറിയാം, നമ്മൾ ഈ ആഘോഷങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. ഒരു ഫെസ്റ്റിവൽ നമ്മൾ സംഘടിപ്പിക്കുകയാണല്ലോ ചെയ്യുന്നത്. നമ്മളൊരു ഒരു പിന്നെ ഫാമിലി ഫെസ്റ്റിവൽ നമ്മൾ വ്യാപാരികളുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ, ഇതൊക്കെ വളരെ നമ്മൾ ആകാംക്ഷയോടെ ഉണ്ടാക്കുന്നത് എന്തിനാ? അവിടെ നമുക്ക് കാണാൻ ഒരുപാട് പേര് സന്തോഷത്തോടെ വരും. വരുന്നവരും വളരെ ഹാപ്പിയാണ്, നമ്മളവിടെ ഇരിക്കുന്നവരും നമ്മൾ ഭയങ്കര ഹാപ്പിയാവുന്നു. അതാണ് ഒരു ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫെസ്റ്റിവലിൻ്റെ ഒരു അന്തരീക്ഷം നമ്മൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പ്രാവശ്യം നമ്മൾ മേപ്പാടി വ്യാപാരി വ്യവസായി നമ്മളൊക്കെ ആലോചിച്ചിരുന്ന കാര്യമാണ്. നമുക്കറിയാം, ജാഫറൊക്കെ അതിൻ്റെ മുൻകൈയിലുണ്ടായിരുന്നു. നമുക്ക് മനോഹരമായ പിന്നെ സസ്യങ്ങളും വൃക്ഷങ്ങളും മറ്റേ പൂച്ചെടികളൊക്കെ വെച്ചിട്ട് അലങ്കരിച്ചു കൊണ്ട് നമ്മൾ മേപ്പാടിയെ മനോഹരിയാക്കാം, ഒരു സുന്ദരിയാക്കാം എന്ന് നമ്മളൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നമുക്കറിയാം, വയനാട്ടിൽ പല സ്ഥലങ്ങളിലും അവരത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്കത് ചെയ്യാൻ നടത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ നമുക്ക് ഈയൊരു സംഗതി കൊണ്ട് നമുക്കതിനെ നന്നാക്കാൻ കഴിഞ്ഞു. ഞാനും കുടുംബമൊക്കെ ഞങ്ങളിങ്ങനെ ഓരോ യാത്രകൾ പോകുമ്പോൾ ഓരോ ടൗണും നമ്മളിങ്ങനെ വീക്ഷിക്കും. ഇപ്പോൾ ഈ കുറ്റ്യാടിക്കൊരു ദിവസം പോകുമ്പോൾ കോറോം ടൗൺ എന്ന് വെച്ചാൽ ചെറിയൊരു ടൗണാണ്. എന്ത് മനോഹരമാണെന്ന് അറിയാം അത്. നമ്മൾ ഞങ്ങൾ രാത്രിയായിരുന്നു അവിടെ നിന്ന് കുറ്റ്യാടിയിൽ നിന്ന് വരുന്നത്. ദൂരെ നിന്ന് തന്നെ ഞങ്ങൾ കാണുമ്പോൾ ദൂരെ നിന്ന് ഞങ്ങൾ പറയും, ഏതാണത് നല്ലൊരു ടൗൺ, എന്തോ ഒരു ഉത്സവം അവിടെ നടക്കുകയാണോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിൽ കച്ചവടക്കാരൊക്കെ ഷോപ്പുകളൊക്കെ അലങ്കരിച്ച്, അതുമല്ല റോഡിൽ നിന്ന് കുറേ വിട്ടിട്ടാണ് ആ ഷോപ്പുകളൊക്കെ എന്നുള്ളത്. നമുക്ക് വെറുതെ തോന്നുക, മേപ്പാടിയിൽ പൊളിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറേ ദൂരത്തായി പോവോ, നമ്മളെ ഫ്രണ്ട് നഷ്ടപ്പെടുമോ? വളരെ മനോഹരമായിരിക്കും നമുക്ക് അവിടെ. എന്തായാലും വെറുതെ എങ്കിലും ആൾക്കാർക്ക് നമുക്ക് ടൗണുകളിലൊക്കെ കാണാമല്ലോ, ഒരു പർച്ചേസിന് അല്ലെങ്കിൽ ഇപ്പോൾ മാളുകളിലൊക്കെ ഇപ്പോൾ വലിയ ബിസിനസ് ഉണ്ടായിട്ടല്ലോ, അവിടെ ഇഷ്ടംപോലെ ആളുകൾ വന്നു പോകുന്നത് എന്താ? ഇപ്പോൾ വന്ന് വരുമ്പോഴായിരിക്കും ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം സ്ട്രൈക്ക് ചെയ്യുക, അതൊന്ന് വാങ്ങിക്കായിരുന്നു, ഇതൊന്ന് വാങ്ങിക്കായിരുന്നു. അപ്പം അവിടെ ഒരു ബിസിനസ് നടക്കുകയാണ്. അവിടെ നമുക്ക് ഹാപ്പിനെസ്സും നമുക്ക് സന്തോഷവും ഉണ്ടാവുന്നുണ്ട്, അവിടെ ബിസിനസ്സും നടക്കുന്നുണ്ട്. എല്ലാവരും ഹാപ്പിയായി, കച്ചവടക്കാരും ഹാപ്പിയായി, വരുന്നവരും ഹാപ്പിയായി, പുറമേ നിന്ന് വരുന്നവരോ. അപ്പോഴാണ് ഇത് നമുക്കൊരു ടൂറിസത്തിലേക്ക് നയിക്കാൻ വേണ്ടി കഴിയുന്നത്. ഇപ്പം ഇങ്ങനൊരു ഒരു ആനന്ദമുള്ള സ്ഥലത്തേക്ക് ടൂറിസ്റ്റുകാരും വരും. അപ്പോൾ ആ ഒരു അന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാനിപ്പോൾ ഒരു ക്ഷീരകർഷകനും കൂടിയാണ്. എന്തായാലും മനസ്സിന് വളരെയധികം സന്തോഷം തരുന്നതും സമാധാനം തരുന്നതാണ് ഈ കൃഷി. ഈ കൃഷിയും പിന്നെ വ്യാപാരവും എല്ലാം കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ പിന്നെ ടൂറിസം മേഖലയിലേക്ക് ഒരുപാട് സംഭാവനകൾ നമുക്ക് കൊടുക്കാൻ കഴിയും. അതെ, ഇത്തരത്തിൽ മേപ്പാടിയുടെ അല്ലെങ്കിൽ വയനാടിൻ്റെ മാറ്റത്തെ വളരെ ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന 100 ആളുകൾ, അതുപോലെ അത് 1000 ആളുകളായി, 100,000 ആളുകളായി, നമ്മുടെ സമൂഹത്തിലുള്ള ഓരോ വിഭാഗത്തിനും അതിൻ്റെ എല്ലാം ഗുണങ്ങൾ ലഭിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും നല്ല നല്ല വീഡിയോകളായിട്ട് ഡോട്ട് വ്യൂ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. ദിസ് ഇസ് ജാഫർ ഫ്രം ഡോട്ട് വ്യൂ.